ധാത്വാധികാരം. 4. പ്രയോജക പ്രകൃതി, വായിക്കുന്നത് ശോഭിത. അതിനുള്ള പ്രത്യയങ്ങൾ, അതുകളുടെ വിനിയോഗം, പ്രയോജകവും സ്വകർമ്മകവും തമ്മിലുള്ള ഭേദം, ഇരട്ടിച്ച പ്രയോജക കാരിതാകാരിത ഭേദത്തിന്റെ ആവശ്യകത. പ്രയോജക പ്രകൃതി. പ്രയോജക പ്രകൃതി എന്നും കേവല പ്രകൃതി എന്നും ധാതുക്കൾ പ്രകൃതി എന്ന ഇനത്തെ രണ്ടു വിധം ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതിൽ കാലപ്രകാരാദികളിൽ ഉണ്ടാകുന്ന രൂപഭേദം കേവല പ്രകൃതിയിൽ ഇരിക്കുന്ന ധാതുവിൽ പറഞ്ഞു കഴിഞ്ഞു. പ്രയോജക പ്രകൃതിയിലും കാലാധിപാദികളെ സംബന്ധിച്ചിട്ടുള്ള രൂപങ്ങളെല്ലാം തുല്യം തന്നെ. കേവല ധാതുവിനെ പ്രയോജക പ്രകൃതിയിൽ ആക്കാനുള്ള മാർഗം മാത്രം നിർണയിക്കേണ്ടതുണ്ട്. അതിനാരംഭിക്കുന്നു, പ്രയോജക പ്രകൃതി ഉണ്ടാക്കേണ്ടതെങ്ങനെ? കാരിക 120. പ്രയോജകം ജനിച്ചിടും ഇപ്പിത്തു പ്രത്യയങ്ങളാൽ. കേവല ധാതുവിൽ ഇ, പി, തു എന്ന് മൂന്ന് പ്രത്യയങ്ങളിൽ ഒന്ന് ചേർത്താൽ പ്രയോജക പ്രകൃതി ഉണ്ടാകും. ഇന്ന ധാതുവിന് ഇന്നതെന്നു മേലാൽ വിവേചനം ചെയ്യും. അതിനു മുമ്പേ പ്രയോജക പ്രകൃതിയിൽ രൂപനിർണയത്തിനു വേണ്ടി കാരികാകാരിത ഭേദം പറയുന്നു. കാരിക 121. ഇ, പി രണ്ടും ചേർന്ന ധാതുവെല്ലാം കാരിതമാണ് പോൽ. ഇ, പി, തു എന്ന് മൂന്ന് പ്രത്യയം പറഞ്ഞതിൽ ആദ്യത്തെ രണ്ടും സ്വരാന്തമാകയാൽ അവയ്ക്ക് കാരിതകാരിത ഭേദത്തിന് വകയുണ്ട്. സന്ദേഹം തീർക്കാനായിട്ട് രണ്ടും കാരിതങ്ങളാണെന്നു വിധിക്കുന്നു. ത് വ്യഞ്ജനാന്തമാകയാൽ അതിൽ ഈ വിഭാഗത്തിന് പ്രസക്തിയേയില്ല. ഇനി ഇന്ന ധാതുവിന് ഇന്ന പ്രത്യയമെന്ന് വിഷയവിഭാഗം ചെയ്യാം. കാരിക 122. കാരിതത്തിൽ പി ശേഷത്തിലെല്ലാറ്റിനും വികാരവും. കേവല പ്രകൃതിയിൽ കാരിതമായ ധാതുവിന് പ്രയോജക രൂപമുണ്ടാക്കാൻ പി എന്നു പ്രത്യയം ചേർക്കണം. ശേഷം എല്ലാ ധാതുക്കൾക്കും അകാരിതമായാലും ശരി, കാരിത അകാരിത ഭേദമില്ലാത്ത വ്യഞ്ജനാന്തമായാലും ശരി, ഇ എന്നു പ്രത്യയം. എന്നാൽ അകാരിതങ്ങൾക്കും വ്യഞ്ജനാന്തങ്ങൾക്കും ചില വ്യത്യാസങ്ങൾ ഉടനെ പ്രസ്താവിക്കും. അതുകൾ ഒഴിച്ചുള്ളവയ്ക്കേ ഈ പ്രത്യയം കാണുകയുള്ളൂ. ഉദാഹരണം: കാരിതം, കളിക്കുന്നു, കളിപ്പിക്കുന്നു, കേൾക്കുന്നു, കേൾപ്പിക്കുന്നു, ചേർക്കുന്നു, ചേർപ്പിക്കുന്നു, തോൽക്കുന്നു, തോൽപ്പിക്കുന്നു. അകാരിതം സ്വരാന്തം, കളയുന്നു, കളയിക്കുന്നു, പണിയുന്നു, പണിയിക്കുന്നു. അകാരിതം വ്യഞ്ജനാന്തം, ഓടുന്നു, ഓടിക്കുന്നു, ചൊല്ലുന്നു, ചൊല്ലിക്കുന്നു. അകാരിതത്തിന് ഈ വരുന്നതിൽ വ്യത്യസ്തം. കാരിക 123. ഈ പ്രത്യയം വേണ്ട ധാതു ജഡകർത്തൃകമാവുകിൽ പ്രയോജകാർത്ഥം കാണിക്കാൻ കാരിതീകരണം മതി. അകാരിതങ്ങൾക്ക് ഈ എന്ന പ്രത്യയമാണല്ലോ പറഞ്ഞത്. എന്നാൽ ധാതു ജഡകർത്തൃകമാണെങ്കിൽ എന്നുവെച്ചാൽ അചേതനമായ ജഡവസ്തു ചെയ്യുന്ന ക്രിയയാണ് ധാതുവിൻ്റെ അർത്ഥം എന്നുവരികയിൽ പ്രത്യയം ചേർക്കാതെ ധാതുവിനെ കാരിതമാക്കിയാൽ മതി. അകാരിതത്തെ കാരിതമാക്കുന്നതുകൊണ്ട് തന്നെ പ്രയോജകത്തിൻ്റെ അർത്ഥം ജനിച്ചുകൊള്ളും. ഉദാഹരണം: ഉടയുന്നു, ഉടയ്ക്കുന്നു, പൊടിയുന്നു, പൊടിക്കുന്നു, അരയുന്നു, അരയ്ക്കുന്നു, ചേരുന്നു, ചേർക്കുന്നു. ഇവിടെ ഉടയുക, പൊടിയുക, അരയുക, ചേരുക എല്ലാം ജഡവസ്തുക്കൾ ചെയ്യുന്ന ക്രിയയാകുന്നു. പണിയുക, കളയുക മുതലായവ ചേതനക്രിയകളാകയാൽ അതുകൾക്ക് പണിയിക്ക, കളിയിക്ക എന്ന് ഈ വേണം. ഉടയുക, പൊടിയുക മുതലായവ അചേതനക്രിയകളാകയാൽ ഉടയ്ക്കുക, പൊടിക്കുക എന്ന് പ്രത്യയം കൂടാതെ ഇരുന്നാൽ മതി. ജഡകർത്തൃകങ്ങളായ വ്യഞ്ജനാന്തത്തിനും വിശേഷം പറയുന്നു. കാരിക 124. ഘരാദേശമിരട്ടിപ്പും വ്യഞ്ജനാന്ത ജഡത്തിന്. വ്യഞ്ജനാന്ത ധാതുവും ജഡകർത്തൃകമാകയാൽ ഈ പ്രത്യയം വേണ്ട. ഘരാദേശവും ദിത്തവും മതി. അന്ത്യവ്യഞ്ജനം ഇരട്ടിച്ചാൽ പ്രയോജകാർത്ഥം ഉളവാകും. ആ വ്യഞ്ജനം അനുനാസികമാണെങ്കിൽ അതിനെ പൊരുത്തം നോക്കി ഘരമാക്കുകയും കൂടി വേണമെന്നർത്ഥം. ഉദാഹരണം: മൂടുന്നു, മൂട്ടുന്നു, ചേതനകർത്തൃകമാകയാൽ മൂടിക്കുന്നു. ആടുന്നു, ആട്ടുന്നു, ചേതനകർത്തൃകമാകയാൽ ആടിക്കുന്നു. മുങ്ങുന്നു, മുക്കുന്നു,
ചേതന കർത്തൃകമാകയാൽ മുങ്ങിക്കുന്നു, പൊങ്ങുന്നു, പൊക്കുന്നു, ചേതന കർത്തൃകമാകയാൽ പൊങ്ങിക്കുന്നു. പ്രയോജക കർത്താവോ തൻ്റെ മനസ്സോടുകൂടിയോ കൂടാതെയോ പ്രയോജക കർത്താവിൻ്റെ നിർബന്ധം കൊണ്ട് ഒരു ക്രിയ ചെയ്യുമ്പോൾ ആ കർത്താവ് സചേതനെങ്കിലും അചേതനപ്രായനാകുന്നതിനാൽ അവണ്ണമുള്ള ക്രിയയും ഇവിടെ അചേതന കർത്തൃകം തന്നെ. ഉദാഹരണം: തൂങ്ങ് തൂക്കുന്നു, മടങ്ങ് മടക്കുന്നു. തൂങ്ങിച്ചാവുകയും മടങ്ങുകയും പ്രായേണ കർത്താവിന് സമ്മതമാവാത്തതിനാൽ ഈ ധാതുക്കൾ അചേതന കർത്തൃകങ്ങൾ തന്നെ. ഇങ്ങനെ അചേതന കർത്തൃകത്വം വിവക്ഷാനുസാരിയാകയാൽ പ്രയോജ്യൻ പ്രയോജക പ്രേരണ നിമിത്തം ഉദാസീനനായി ചെയ്യുന്ന ക്രിയയും ചിലപ്പോൾ അചേതന കർത്തൃകമായി വിവക്ഷിക്കാറുമുണ്ട്. ഉദാഹരണം: ഊൺ ഊട്ടുന്നു, തീൻ തീറ്റുന്നു, കാൺ കാട്ടുന്നു, കാണിക്കുന്നു. കാട്ടിപ്പിക്കുന്നു, ഊട്ടിപ്പിക്കുന്നു, പറയിപ്പിക്കുന്നു, നീക്കിപ്പിക്കുന്നു, കളയിപ്പിക്കുന്നു ഇത്യാദി അർത്ഥവിവക്ഷ കൂടാതെ രണ്ടും മൂന്നും പ്രയോജക പ്രത്യയങ്ങളെ ചിലർ ഉപയോഗിക്കുന്നത് പിഷ്ടാപേഷം പോലെ അനാവശ്യകവും പൊട്ടിന്മേൽ പൊട്ടുപോലെ അഭംഗിയുമാകുന്നു. എന്നാൽ തേ തേയുന്നു, തേയ്ക്കുന്നു, തേപ്പിക്കുന്നു, കായ് കായുന്നു, കാച്ചുന്നു, കാച്ചിക്കുന്നു ഇത്യാദി ഇരട്ടിച്ച പ്രയോജകാർത്ഥം വിവക്ഷിക്കുന്ന പ്രയോജകങ്ങൾക്ക് ഒരു അസാധുത്വവുമില്ല. ഇവിടെ തേയ്ക്കുന്നു എന്ന പ്രയോജക പ്രത്യയം വന്നപ്പോൾ ധാതു കാരിതമായി തീർന്നതിനാൽ രണ്ടാമതു പ്രയോജക പ്രത്യയം ചെയ്യുന്നത് കാരിതത്തിന് വരുന്ന പി പ്രത്യയമാകുന്നുവെന്നറിയാം. ഇനി പൊതുവേയുള്ള രണ്ട് വ്യത്യസ്തങ്ങളെ നിർദ്ദേശിക്കുന്നു. കാരിക 125. ര ല ളാന്തങ്ങൾ ഴാന്തങ്ങൾ അവന്തങ്ങളുമുള്ളതിൽ ഏതാനും ധാതുവിൽ ചേർന്നു കാണും തു പ്രത്യയം പുനഃ. ര ല ളാ ഴ ഓഷ്ടമായ ആകാരം ഇത്രയും വർണ്ണങ്ങളിൽ അവസാനിക്കുന്ന ധാതുക്കളിൽ ഏതാനും ചിലതുകൾക്കാണ് തു എന്ന പ്രത്യയം. ഇതിന് ശരിയായ ഒരു നിയമം ചെയ്യുന്നത് ലഘുവല്ല. തു ജഡപ്രയോജകമാണ്. ദ്വിത്വഗരാദേശങ്ങൾക്കു സൗകര്യക്കുറവുള്ള മധ്യമാന്തങ്ങളിൽ അതിനു ഉപയോഗിക്കുക എന്നാണ് യുക്തി കൽപ്പിക്കേണ്ടത്. ഉദാഹരണം: തുവരുന്നു തുവർത്തുന്നു, പകരുന്നു പകർത്തുന്നു, അകലുന്നു അകറ്റുന്നു, ചുഴലുന്നു ചുഴറ്റുന്നു, വീഴുന്നു വീഴ്ത്തുന്നു, താഴുന്നു താഴ്ത്തുന്നു, നീളുന്നു നീട്ടുന്നു, ഉരുളുന്നു ഉരുട്ടുന്നു, നടക്കുന്നു നടത്തുന്നു, പരക്കുന്നു പരത്തുന്നു, നിൽക്കുന്നു നിർത്തുന്നു, ഇരിക്കുന്നു ഇരുത്തുന്നു, വരുന്നു വരുത്തുന്നു. കാരിക 126. ഏകമാത്രകമായുള്ള ടറാന്ത മുവിയേറ്റിടും ഒറ്റയായ ഹ്രസ്വസ്വരം മാത്രമുള്ളിടത്തും ടാ എന്നോ റാ എന്നോ ഉള്ള വർണ്ണത്തിൽ അവസാനിക്കുന്നതുമായ ധാതുക്കൾക്ക് ഉവി എന്നാണ് പ്രയോജക പ്രത്യയം. ഈ വക ധാതുക്കളെ ഉകാരം അല്ലെങ്കിൽ സംവൃതം ചേർത്ത് സ്വരാന്തമാക്കിയിട്ടു വേണം ഈ പ്രത്യയം ചെയ്യാൻ എന്നർത്ഥം. ഇങ്ങനെയുള്ള ധാതുക്കൾക്കു തന്നെ ഭൂതരൂപത്തിലും വിശേഷം പറഞ്ഞിട്ടുണ്ട്. വ്യഞ്ജനാന്തങ്ങൾക്കു ഭൂതത്തിൽ ഈ എന്നാണ് പ്രത്യയം. ഇവയ്ക്ക് മാത്രം തൂ പ്രത്യയമാണ്. അത് പ്രകൃത്യന്ത വർണ്ണത്തോട് ചേർന്ന് ദ്വിത്വഫലവും കാട്ടും. അതുകൊണ്ട് ഇവ സംവൃതാന്തങ്ങളാണോ എന്ന് സംശയിപ്പാൻ ഇടയുണ്ട്. ഇവയ്ക്ക് ഇങ്ങനെ പലയിടത്തും വ്യത്യസ്ത രൂപം വരാനുള്ള കാരണം ശബ്ദോൽപത്തി പ്രകരണത്തിൽ സ്പഷ്ടമാകും. ഉദാഹരണം: വിടുന്നു വിടുവിക്കുന്നു, വാമൊഴിയിൽ ചുരുങ്ങി വിടിയിക്കുന്നു. ഇടുന്നു ഇടുവിക്കുന്നു, വാമൊഴിയിൽ ചുരുങ്ങി ഇടിയിക്കുന്നു. പെരുന്നു പെറുവിക്കുന്നു, വാമൊഴിയിൽ ചുരുങ്ങി പെറിയിക്കുന്നു. കെടുക എന്ന ധാതുവിന് ഒരാളെ പറ്റി പറയുമ്പോൾ കെടുക്കുക എന്നും തീയെ പറ്റിയാണെങ്കിൽ കെടുത്തുക എന്നുമാണ് പ്രയോജക രൂപം. ഇത് തു ജാത്യ ജഡപ്രയോജകമാകയാലാകുന്നു. പ്രയോജക പ്രകൃതിയിലെ രൂപനിഷ്പത്തിക്രമമെല്ലാം വിവരിച്ചു കഴിഞ്ഞല്ലോ. ഇനി അതിനെപ്പറ്റിയുള്ള ചില സിദ്ധാന്തങ്ങളെ വിമർശിക്കാം. പ്രയോജക രൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാതുക്കൾ ചേതന കർത്തൃകം അചേതന കർത്തൃകം എന്ന് രണ്ടിനമായി പിരിയുന്നുവെന്ന് നാം കണ്ടു.
അചേതനമായ ജഡവസ്തു ചെയ്യുന്ന ക്രിയയാണ് ധാതുവിൻ്റെ അർത്ഥം എങ്കിൽ പ്രയോജകാർത്ഥം കുറിക്കാൻ ഒരു പ്രത്യയത്തിൻ്റെ ആവശ്യമില്ല. കാരിതീകരണവും, അതായത് അകാരിതത്തിന് ദ്വിത്വഘരാദേശങ്ങൾ എന്ന പരസംക്രാന്തി സൂചകങ്ങളായ വർണ്ണവികാരങ്ങളും, അതായത് വ്യഞ്ജനാന്തങ്ങൾക്ക് മാത്രം ചെയ്താൽ മതി. ഇതിൽ നിന്നു നാം ഗ്രഹിക്കേണ്ടതെന്ത്? ചേതനധർമ്മമാണ് പ്രയോജക വ്യാപാരം. പ്രയോജകർത്താവ് തന്നെയാണ് ക്രിയ ചെയ്യുന്നത്. പ്രയോജകകർത്താവ് അവനെ പ്രേരിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്രയോജ്യൻ ജഡനാണെങ്കിലും അവനെ പ്രയോജകൻ പ്രേരിപ്പിക്കുന്നതെങ്ങനെ? മന്ത്രി രാജ്യം സ്വയം ഭരിക്കാൻ ശക്തനാണ്. രാജാവ് അവനെ ഉപദേശ നിയന്ത്രണാദികൾ കൊണ്ട് ഭരണക്രിയയിൽ പ്രവർത്തിപ്പിച്ചാൽ മതി. അതുകൊണ്ട് ഭരിപ്പിക്ക ശരിയായ പ്രയോജകമാണ്. അതുപോലെയല്ല, കാറ്റ് മരം ഇളക്കുന്നു എന്നിടത്തെ ഇളക്കുക കാറ്റ് വാക്കിന് മരം തനിയെ ഇളകുന്നു എന്നല്ലാതെ പ്രയോജകനായ കാറ്റ് വരുതി കൊടുക്കുകയും അതിൻ പ്രകാരം പ്രയോജ്യനായ മരം പ്രവൃത്തി ചെയ്യുകയും ഒന്നും ഇവിടെ തെളിയുന്നില്ല. ഇളക്കുക പ്രയോജകമാണെങ്കിൽ തുറക്കുകയും പ്രയോജകമാകരുതോ? മരത്തിൽ ഇളക്കമുണ്ടാക്കുന്നതിന് കാറ്റ് എന്ത് പ്രവൃത്തി ചെയ്യുന്നോ ആ പ്രവൃത്തി കതകും മറ്റും തുറക്കുന്ന ആളുടെ കൈയും ചെയ്യുന്നുണ്ട്. ഇളകുക ഇളക്കുക എന്ന പോലെ തുറവുക അല്ലെങ്കിൽ തുറക്കുക എന്ന വിധത്തിൽ രൂപം കാണുന്നില്ലെന്ന് മാത്രമേ ഭേദമുള്ളൂ. തുറക്കുക എന്ന ക്രിയയ്ക്ക് ഒരു കർമ്മത്തിൻ്റെ അപേക്ഷയുള്ളതിനാൽ അതിനെ നാം സകർമ്മക ക്രിയ എന്ന് പറയാറുണ്ട്. അതുപോലെ ഇളക്കുക എന്നതിനെയും സകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ മതിയാകും. കർമാപേക്ഷ കൂടാതെ ഇളകുക എന്നു മാത്രമായിട്ടും ആ ക്രിയയെ കാണിക്കാം. അതുപോലെ തുറവുക എന്ന് അകർമ്മക രൂപം കാണുന്നില്ലെങ്കിൽ അത് ഒരു യദൃച്ഛാവിലാസമെന്നേ വരികയുള്ളൂ. അതുകൊണ്ട് അചേതന കർത്തൃക ക്രിയകൾക്കു പറഞ്ഞ പ്രയോജകം ശരിയായ പ്രയോജകമല്ല. അകർമ്മക ക്രിയയെ സകർമ്മകമാക്കാനുള്ള മാർഗമെന്ന് പറയുകയാണ് അധികം നന്ന് എന്ന് വരുന്നു. അകർമ്മക ധാതുവിൽ ക്രിയ കർത്താവിൽ തന്നെ വിശ്രാന്തമായിട്ട് നിലച്ചു പോകുന്നു. സകർമ്മകത്തിൽ അത് കർത്താവിനെ കവിഞ്ഞ് കർമ്മത്തിലേക്ക് സംക്രമിക്കുന്നു. ഇതാണല്ലോ സകർമ്മക അകർമ്മകങ്ങളുടെ വ്യത്യാസം. പരസംക്രാന്തിയെ സൂചിപ്പിക്കുന്നതിനുള്ള ഉപായം ഘരാദേശവും ഇരട്ടിപ്പും ആണെന്ന് ഇതിനു മുമ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ജഡക്രിയകളിൽ നിന്ന് പ്രയോജകം ഉണ്ടാക്കുന്നതിനുള്ള മാർഗവും ഈ ദ്വിത്വഘരാദേശങ്ങൾ തന്നെയാണ് പല ദിക്കിലും. അതുകൊണ്ട് ഇളകുക എന്ന പോലുള്ള അകർമ്മക ധാതുക്കൾക്ക് ഇളക്കുക എന്ന പോലെ ഒരു സകർമ്മക രൂപവും വേറെയുണ്ടെന്ന് പറയുകയാണ് യുക്തം. അല്ലാതെ അവയെ കേവല പ്രയോജക കൃതികളായിട്ടു ഗണിക്കയല്ല. ഈ സ്ഥിതിക്കു ധാതുക്കൾക്ക് രൂപഭേദം വരുന്നതിനു പറഞ്ഞ കാലപ്രകാരാദികളായ ഇനങ്ങളുടെ കൂട്ടത്തിൽ സകർമ്മക അകർമ്മക ഭേദത്തെ കൂടി ഒരു പുതിയ ഉപാധിയായി ഗണിക്കണമെന്നു വരുന്നു. അങ്ങനെ ചെയ്യുക തന്നെയാണ് ന്യായം. ഈ ഉപാധിക്ക് കർമ്മയോഗം എന്നു പേരു കൊടുക്കാം. സംസ്കൃതം മുതലായ ആര്യഭാഷകളിലെ പതിവനുസരിച്ചാണ് ഇവിടെ കർമ്മയോഗം എന്ന ഉപാധിയെ പ്രയോജകം എന്ന ഉപാധിയിൽ തന്നെ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഈ അംശത്തിൽ ആര്യഭാഷകൾക്കും ദ്രാവിഡ ഭാഷകൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. സംസ്കൃതത്തിൽ വായുർ വൃക്ഷം ചാലയതി, അതായത് വായു വൃക്ഷത്തെ ഇളക്കുന്നു എന്ന് ജഡധാതുവിനും രാജാ മന്ത്രിണാ രാജ്യം ശാസയതി, അതായത് രാജാവ് മന്ത്രിയെ കൊണ്ടു രാജ്യം ഭരിപ്പിക്കുന്നു എന്ന് ചേതനധാതുവിനും രൂപത്തിൽ വിശേഷമില്ല. ദ്രാവിഡത്തിൽ അതുപോലെയല്ല. ക്രിയ ചേതനകർത്തൃകമാകയാൽ പാടിക്കുന്നു ഇത്യാദി പോലെ ഈ എന്നോ ഭരിപ്പിക്കുന്നു എന്ന പോലെ പി എന്നോ പ്രയോജക പ്രത്യയം വേണം. അചേതനകർത്തൃകത്തിനാകട്ടെ പരസംക്രാന്തി ദോദിപ്പിക്കുന്നതിനുള്ള വർണ്ണവികാരങ്ങളേ ഉള്ളൂ. ഏതാനും ചില ധാതുക്കൾക്ക് തു എന്നൊരു പ്രത്യയവും ഉണ്ട്. അപ്പോൾ ഒന്ന് കാരതീകരണം, രണ്ട് ഘരാദേശത്തോടുകൂടിയോ തനിയെയോ അന്ത്യദിത്വം, മൂന്ന് തു പ്രത്യയയോഗം. ഇങ്ങനെ മൂന്ന് മാർഗങ്ങളാണ് അകർമ്മകത്തെ സകർമ്മകമാക്കാനുള്ളത്. കാരുതത്തിന് പി എന്നും ശേഷമെല്ലാത്തിനും
ഈ എന്നും പ്രത്യയങ്ങൾ പ്രയോജക പ്രകൃതിയെ ഉളവാക്കുന്നു. ഇങ്ങനെ പ്രയോജകം, കർമ്മയോഗം എന്നു രണ്ടായി പിരിച്ച ഉപാധികൾക്ക് വിഷയവിവേചനം സിദ്ധിച്ചു. എന്നാൽ കർമ്മയോഗം എന്നൊരു പുതിയ ഉപാധി കൽപ്പിക്കുന്നതിൽ പല ദുർഘടങ്ങളും വന്നുചേരുന്നു. സ്വരാദിപ്രത്യയങ്ങളിൽ കു അംഗപ്രത്യവും ഭൂതതുകാരത്തിന് ഇരട്ടിപ്പും കർമ്മയോഗത്തിൻ്റെ ലക്ഷണങ്ങളാണല്ലോ. ഇതുപോലെ അകർമ്മകധാതുക്കളിലും കാണുന്നുണ്ട്. എങ്ങനെയെന്നാൽ പിട പിടയ്ക്കുന്നു, പിടച്ചു. മൂ മൂക്കുന്നു, മൂത്തു. തോൽ തോൽക്കുന്നു, തോറ്റു. വിറ വിറയ്ക്കുന്നു, വിറച്ചു. വിയർ വിയർക്കുന്നു, വിയർത്തു. അതിനാൽ ഇച്ചെന്ന ലക്ഷണമുള്ള ധാതുവെല്ലാം സകർമ്മകം എന്നു പറവാൻ പാടില്ല. ഈ ലക്ഷണമില്ലാത്ത ധാതുക്കൾ സകർമ്മകമായിട്ടു കാണുന്നുമുണ്ട്. ഉദാഹരണം: കട കടയുന്നു, കടഞ്ഞു. അറി അറിയുന്നു, അറിഞ്ഞു. തുടര തുടരുന്നു, തുടർന്നു. ചൊല് ചൊല്ലുന്നു, ചൊന്നു. ഇങ്ങനെ താർക്കികന്മാർ പറയുന്ന അന്വയ വ്യാപ്തിയും വ്യതിരേക വ്യാപ്തിയും ഇല്ലാത്തതിനാൽ കുയോഗവും ഭൂതതുകാരദിത്വവും സകർമ്മകത്തിൻ്റെ ലക്ഷണങ്ങളാകുന്നതല്ല. ഉക്തക്രിയ കൊണ്ട് പല അകർമ്മകങ്ങളെയും സകർമ്മകങ്ങളാക്കാമെന്നേ ഉള്ളൂ. അതിനാൽ ചേരുന്നു, ചേർന്നു. അരയുന്നു, അരഞ്ഞു. ചേർക്കുന്നു, ചേർത്തു. അരയ്ക്കുന്നു, അരച്ചു. ഇത്യാദി പോലെ രണ്ടുവിധ രൂപവുമുള്ള ധാതുക്കളിൽ കൂവും തുകാരദിത്വവുമുള്ള രൂപം സകർമ്മകം, മറ്റേത് അകർമ്മകം എന്നു തീരുമാനിക്കാം. എന്നല്ലാതെ കുയോഗദിത്വങ്ങൾ സകർമ്മക ലക്ഷണങ്ങളാണെന്നു സാമാന്യവിധി ചെയ്യുന്നതിന് മാർഗമില്ല. അകർമ്മകധാതുക്കൾക്ക് സകർമ്മക രൂപവും മറിച്ച് സകർമ്മകങ്ങൾക്ക് അകർമ്മക രൂപവും കാണുന്നത് ഇടക്കാലത്തുണ്ടായ ഒരു വ്യതിയാനമാണെന്നു കൽപ്പിക്കുന്നതിന് നമുക്ക് തക്കതായ ലക്ഷ്യങ്ങളും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അർത്ഥമല്ല, രൂപമാണ് പ്രമാണം. ഈ ദുർഘടം കൊണ്ട് ധാതുക്കളെ സകർമ്മക അകർമ്മകങ്ങൾ എന്ന് വിഭാഗിക്കാതെ കാരിത അകാരിതങ്ങൾ എന്ന് വിഭാഗിക്കേണ്ടി വന്നു. കർമ്മമുണ്ടായാലും ശരി, ഇല്ലാഞ്ഞാലും ശരി, കുയോഗവും തുകാരദിത്വവുമുള്ള ധാതു കാരിതം, ഈ വിശേഷമില്ലാത്തത് അകാരിതം. ഇങ്ങനെ സകർമ്മക അകർമ്മക വിഭാഗം യോജിക്കാതെ വന്നതിൽ ആ വിഭാഗത്തെ കൂടി പ്രയോജകത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് പ്രയോജകത്തിന് ചേതന പ്രയോജകം, അചേതന പ്രയോജകം എന്നൊരു വിഭാഗം കൽപ്പിക്കേണ്ടി വന്നു. അപ്പോൾ സകർമ്മക രൂപം തന്നെ അചേതന പ്രയോജകമായി. തേയുന്നു എന്ന് അകർമ്മകമായ കേവല പ്രകൃതി തേക്കുന്നു എന്ന് അതിൻ്റെ സകർമ്മകം അചേതന പ്രയോജകം, തേപ്പിക്കുന്നു എന്ന് ഇരട്ടിച്ച പ്രയോജകം ചേതനം. ഈ വിഭാഗത്തിൽ സകർമ്മക അകർമ്മക ഭേദമുള്ള ധാതുക്കൾക്ക് ഇരട്ടിപ്പടിയായി പ്രയോജക പ്രകൃതി വരുമെന്നേ ഉള്ളൂ. രൂപനിഷ്പത്തി അർത്ഥ നിബന്ധനമല്ലായകയാൽ ഛേദനകർത്തൃകം, അചേതനകർത്തൃകം എന്ന വിഭാഗവും സാർവത്രികമല്ലെന്ന് എടുത്തു പറയേണ്ടതില്ല. ഉദാഹരണം: ഉണ്ണുക, ഊട്ടുക. ഉറങ്ങുക, ഉറക്കുക. തിന്നുക, തീറ്റുക. കാണുക, കാട്ടുക. കയറുക, കയറ്റുക. മടങ്ങുക, മടക്കുക. ഇത്യാദികളായി അനേകം ഉദാഹരണങ്ങൾ നോക്കുക. ഇത് ഛേദന കർത്തൃകത്തിന് അചേതന കർത്തൃകത്തിൻ്റെ രൂപം വരുന്നതിനുള്ള ലക്ഷ്യമാണ്. മറിച്ചുള്ളതിനും അപൂർവമായിട്ടെങ്കിലും ഉദാഹരണങ്ങൾ ഇല്ലാതില്ല. മിന്നുക, ചൂട്ടി മിന്നിക്കുന്നു. പെയ്യുക, മഴ പെയ്യിക്കുന്നു. പറ്റുക, പൊടി പറ്റിക്കുന്നു. എന്നാൽ ഈ പ്രത്യയത്തിന് ഛേദന പ്രവൃത്തി കുറിക്കാൻ ഒരു വിശേഷ യുക്തിയുണ്ടെന്ന് താഴെ കാണിക്കുന്ന പ്രയോഗങ്ങൾ ബോധ്യപ്പെടുത്തും. മൂട്, കുപ്പായത്തിൻ്റെ കീറൽ മൂട്ടുന്നു. ആട്, വാൽ ആട്ടുന്നു. വീഴ്, വെള്ളം വീഴ്ത്തുന്നു. ചമ, ഗ്രന്ഥം ചമയ്ക്കുന്നു. ശവം ഊടിക്കുന്നു. ദാസിയെ ആടിക്കുന്നു. കുട്ടിയെ വീഴിക്കുന്നു. കന്യകയെ ചമയിക്കുന്നു. ഇങ്ങനെ രണ്ടുവിധം അർത്ഥം വരുന്നിടത്തുള്ള രൂപഭേദം ചൂണ്ടിക്കാണിക്കേണ്ടതുള്ളത് കൊണ്ട് ഛേദന അചേതന വിഭാഗം ഉപേക്ഷിക്കാവുന്നതല്ല. ഛേദനം അചേതനം എന്ന കൽപ്പന വിവക്ഷാധീനമാകയാൽ ഉദാസീനമായോ നിർബന്ധം നിമിത്തമായോ ഉള്ള ഛേദനൻ്റെയും പ്രവൃത്തിയെ
അചേതനക്രിയയായി ഗണിക്കാമെന്നു പറഞ്ഞിട്ടുള്ളത് നോക്കുക. അതിനാൽ നപുംസകനാമങ്ങൾക്ക് പ്രതിഗ്രാഹിക വിഭക്തി വേണ്ടെന്നു വയ്ക്കാനുള്ള യുക്തി തന്നെയാണ് പ്രയോജക ചിഹ്നമായ ഈ എന്ന പ്രത്യയത്തെ ഉപേക്ഷിക്കുന്നതിനുള്ള യുക്തിയും എന്ന് സമാധാനപ്പെടാം. കുയോഗാദികൾ അചേതന പ്രയോജകമല്ലെങ്കിൽ ജഡപ്രയോജകം, ഈ ചേതന പ്രയോജകം, ഈ പി ദ്വിഗുണ പ്രയോജകം, അതിലും പ്രത്യയം ഈ എന്നു തന്നെ. പ്രയോജകത്തിനെല്ലാം കാരിതരൂപം വേണ്ടതിനാൽ രണ്ട് കു വരുന്നതിൽ ആദ്യത്തേതിന് പു എന്ന ആദേശം ചെയ്യുന്നുവെന്നേ ഉള്ളൂ. ഈ ആദേശം ഉ, ഇൻ, ആൻ, ഉദാഹരണം കേൾപ്പു, കേൾപ്പിൻ, കേൾപ്പാൻ എന്ന് മറ്റു പ്രത്യയങ്ങളിൽ കൂടിയുള്ളതുമാണല്ലോ. പ്രയോജകൻ ചെയ്യുന്ന പ്രേരണയുടെ ഫലമനുസരിച്ചാണ് പ്രയോജക പ്രകൃതിയിൽ രൂപനിഷ്പത്തി. ക്രിയാഫലത്തെ കർമ്മത്തിൽ സംക്രമിക്കുന്നത് പോലെ ദുർബലമായ ഒരു പ്രവൃത്തിയേ ഉള്ളൂ എങ്കിൽ കുയോഗദിത്വാദി വികാരങ്ങൾ മതി. അതിൽ കടന്നതായ ഒരു ചേതന വ്യാപാരം വിവക്ഷിതമാണെങ്കിൽ ഈ എന്ന പ്രത്യയം കൂടി ചേർക്കണം. പ്രേരിപ്പിക്കുന്നവനെ പ്രേരിപ്പിക്ക എന്ന ഇരട്ടിപ്പടിയായി പ്രേരണയുണ്ടെങ്കിൽ ഓരോന്നിനും വേറെ വേറെ ഈ എന്ന പ്രത്യയം വേണം. കുയോഗദിത്വാദി വികാരങ്ങൾ പ്രേരണാർത്ഥ വിവക്ഷയില്ലാത്തിടത്തുകൂടി പല ധാതുക്കളിലും വന്നു ചേർന്നിട്ടുണ്ട്. സ്വാർത്ഥത്തിൽ തന്നെ പ്രയോജകരൂപമുള്ള ഈ ധാതുക്കളെ കാരിതം എന്നൊരിനം കൽപ്പിച്ച് അതിൽ ചേർത്തിരിക്കുന്നു. കു ചേരുന്നത് സ്വരാന്തങ്ങളിലും ചില്ലന്തങ്ങളിലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാരിത അകാരിത വിഭാഗവും അതുകൾക്ക് മാത്രമേ ഉള്ളൂ. വ്യഞ്ജനാന്തങ്ങളിൽ കൂവിൻ്റെ സ്ഥാനത്ത് ഖരാദേശദിത്വങ്ങൾ ഉണ്ടെങ്കിലും കൂ പോലെ അതുകൾ സ്വാർത്ഥത്തിൽ വന്നിട്ടുള്ള ലക്ഷ്യങ്ങൾ കാണുന്നില്ല. തു എന്നത് പൂ പോലെ കൂവിൻ്റെ സ്ഥാനത്ത് വരുന്ന ഒരിടനിലയേ ഉള്ളൂവെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തോന്നാം. ചേരുന്നു, ചേർക്കുന്നു എന്ന പോലെയാണല്ലോ വീഴുന്നു, വീഴ്ത്തുന്നു എന്ന രൂപോൽപ്പത്തിയും. എന്നാൽ ഭൂതരൂപത്തിൽ ഭേദം വരുന്നുണ്ട്. ചേർക്കുന്നു എന്ന പ്രയോജകത്തിന് ഭൂതം ചേർത്തു എന്ന തൂ പ്രത്യയം കൊണ്ടായിരിക്കെ വീഴ്ത്തുന്നു എന്നതിന് വീഴ്ത്തി എന്ന ഇകാരം കൊണ്ടാണ്. സ്വരാന്തങ്ങൾക്കും ചില്ലന്തങ്ങൾക്കും തൂ പ്രത്യയം, പൂർണ്ണ വ്യഞ്ജനാന്തങ്ങൾക്ക് ഈ പ്രത്യയം എന്നാണ് ഭൂതരൂപത്തിൽ നിയമം കാണുന്നത്. ആ സ്ഥിതിക്ക് തൂ പ്രത്യയം തന്നെ എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. തൂ പ്രത്യയമാകുമ്പോൾ വീഴ്ത്ത് എന്ന പ്രയോജക പ്രകൃതി വ്യഞ്ജനാന്തമായി പോയതിനാൽ ഭൂതകാലത്തിൽ ഈ പ്രത്യയം വരുന്നു എന്ന് സമാധാനം സുലഭമാണ്. ത് പ്രത്യയമാണെന്നുള്ളതിന് സംശയമില്ല. എഴുതുന്നു, കരുതുന്നു, പൊരുതുന്നു ഇത്യാദികളിൽ കാണുന്ന പ്രത്യയം തന്നെ ഇരട്ടിച്ചതാണിത്. ശബ്ദോൽപത്തി പ്രകരണത്തിൽ വിവർത്തന പ്രക്രിയ നോക്കുക. പരസംക്രാന്തിയുള്ളതിനാൽ ഇരട്ടിക്കേണ്ടി വന്നു.